ഇവിടെ പൈസ കൊടുക്കുന്നു തോന്നുന്നു ടു വീലറിന്. ഗംഗോത്രി ബാർ. ഒക്കെ ശരി ബ്രോ, ഓക്കെ ബ്രോ, താങ്ക്സ് ഫോർ എവരിതിങ്. അപ്പോ ഓട്ടെ നോക്കണം കാണാം. ആദ്യമായിട്ടാണ് നൈറ്റ് ഈ ഒരു ലോങ് റൈഡ് ഇങ്ങനെ പോകുന്നത്. ബാംഗ്ലൂരിന് ഇപ്പം നമ്മൾ കേരളത്തിലേക്ക് പോവുകയാണ്. നമ്മളിപ്പോൾ ബാംഗ്ലൂർ സിറ്റിയിലാണ്. ഇന്ന് സൺഡേ ആയതുകൊണ്ടും രണ്ടു ദിവസം ഇവിടെ ലീവ് ആയതുകൊണ്ടും അധികം ട്രാഫിക് ഇല്ല. നേരെ ഒസൂറാണ് ഫസ്റ്റ് പോകുന്നത്. ഒസൂറിന് പിന്നെ സേലം റൂട്ടായിരിക്കും നമ്മൾ പോകുന്നത്. ചെക്കിംഗ് ഉണ്ട് കേട്ടോ, സൺഡേ ആയതുകൊണ്ട് ഡ്രിങ്ക് ആൻഡ് ഡ്രൈവിൻ്റെ നല്ല ചെക്കിംഗ് ഉണ്ട്. ഇതുണ്ടോ ചെക്കിംഗ് കാരണമുള്ള ബ്ലോക്കാണ് ഈ ഒക്കെ. ഇതുണ്ടോ, ഇത് നമ്മുടെ മടിവാള മാറിയിരുന്ന കാരണം ഗംഗോത്രി ബാർ. അത് ഇവിടുത്തെ ഭയങ്കര ഫേമസ് ഒരു ലാൻഡ്മാർക്കാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നേരെ ലെഫ്റ്റ് എടുത്തിട്ട് നമ്മൾ പോകുന്ന ഇലക്ട്രോണിക് സിറ്റി വഴിയാണ്. അങ്ങനെ ഞങ്ങൾ ഇലക്ട്രോണിക് സിറ്റി വഴി അടുത്ത ഡെസ്റ്റിനേഷൻ നേരെ 3 മണിക്കൂർ സേലം പിടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ. അപ്പം മടിവാളയൊക്കെ ഇന്നൊരു ഉറങ്ങിയ മോഡിലാണ് ഇന്ന്. ഇത് നമ്മുടെ അവിടെ ഗംഗോത്രിയുടെ അവിടെ നമ്മൾ ലെഫ്റ്റ് എടുത്തിട്ട് പോയില്ലേ, അപ്പം ആ ഒരു റൂട്ടാണ് ഇത്. ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇലക്ട്രോണിക് സിറ്റി സൈഡ് വരും. പിന്നെ ഇത് കണ്ടോ, ഇങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ HSR നമ്മുടെ ബലന്തൂർ ആ ഒരു റൂട്ട് വരും. ഈ ഹൈവേ പണിഞ്ഞൊരു ഒരു ഒരു എക്സ്റ്റെൻറ്റ് വരെ നമ്മുടെ ട്രാഫിക്കിന് നല്ല ഒരു കുറവ് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ സാധാരണ ഭയങ്കര സിഗ് ബോർഡ് ട്രാഫിക് എന്ന് വെച്ചാൽ ബാംഗ്ലൂരിൻ്റെ ഭയങ്കര ഒരു ഫേമസ് ഒരു ട്രാഫിക്കാണ് സിഗ് ബോർഡ്. അത് ഇപ്പോൾ ഇത്ര നേരം ഫ്രീ ആയിട്ട് പോയി. ഇനി ഒരു സർപ്രൈസ് സാധനമായിട്ട് നമ്മുടെ വഴി മുടക്കാൻ വേണ്ടിയുള്ള സംഭവമാണ് ബാംഗ്ലൂർ ട്രാഫിക്. ഈ 2-3 ദിവസമായിട്ട് വലിയ സീനില്ലായിരുന്നു. കാരണം ഈ ഓണവും കാര്യങ്ങളും പരിപാടിയൊക്കെ ആയിട്ടുള്ള എല്ലാവരും വെളിയിലായിരുന്നു. അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പം വീണ്ടും ഓരോ ട്രാഫിക്. ഇനി ഇത് കണ്ടോ നിങ്ങളെ, ഞാൻ മാപ്പിൻ്റെ അത് കാണിക്കാം. ഓറഞ്ച്, കുറച്ച് മുമ്പ് അത് റെഡായിരുന്നു, ഇപ്പോൾ അത് ഓറഞ്ച് ആയി. ഇനി ഈ ബാംഗ്ലൂർ ട്രാഫിക് ഇതായിട്ട് ഇങ്ങനെ നിൽപ്പുണ്ട് അങ്ങ് വരെ. ഇനി ഇതിൽ നിന്ന് എങ്ങനെ വെളി പോകുന്നതാണ്. അപ്പോൾ ഒരു സിറ്റി ക്രോസ് ചെയ്യാൻ തന്നെ നമുക്ക് അത്യാവശ്യം സമയം പിടിക്കും. ഇത് നമ്മുടെ ഇനി നമ്മുടെ ഇലക്ട്രോണിക് സിറ്റി 5 hour കയറാൻ പോകുന്നത്. ഹോപ്സോ അവിടെ എങ്കിലും ഒരു ട്രാഫിക് കുറഞ്ഞിട്ട് ഇവിടെ നിന്ന് എസ്കേപ്പ് ആകാൻ വേണ്ടിയുള്ള എന്തെങ്കിലും വരി പറ്റുമായിരിക്കും. നോക്കാം. ഇതുണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ആ ഓറഞ്ച് പറയിട്ട് റെഡായിട്ടുണ്ട് ഇവിടെ. അപ്പം ട്രാഫിക് കൂടുതൽ തന്നെയാണ്. ഇതാണ് ബാംഗ്ലൂർ ട്രാഫിക്. ആ എന്തൊരു അടിപൊളി വണ്ടി ഫസ്റ്റ് കയറിയെന്ന് നീങ്ങത്തയില്ല. പിന്നെ നമ്മുടെ അച്ചായമാരൊക്കെ അറിയാമല്ലോ, അതാണ്ട് ഇപ്പം ഇടിക്കും പിന്നെ ഇടിക്കും എന്ന് പറഞ്ഞിട്ട് കുത്തി 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 കയറ്റി അങ്ങ് വെച്ചേക്കുക വണ്ടി. ഇവിടെയൊക്കെയാണ് നമ്മുടെ മറ്റേ അതിൻ്റെ അകത്ത് വീഡിയോസൊക്കെ കാണത്തിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്നിട്ട് ഈ വഴക്കൊക്കെ ഉണ്ടാക്കുന്ന രാത്രിയൊക്കെ. ആ ഒരു സിസ്റ്റമൊക്കെ ഈ ഒരു ഏരിയയിലൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതുണ്ടോ, ഇങ്ങനെ ഇങ്ങനെ എടുക്കുന്നുണ്ട്. നല്ല ബോധമുള്ള റൈഡേഴ്സാണ് എല്ലാവരും. ഇതേ നമ്മുടെ വണ്ടി പോലത്തെ ഒരു വേറൊരു വണ്ടി. ആ ചങ്ങായി ഇങ്ങോട്ട് പോവാ. ഹായ് ബ്രോ. This is the beautiful electronic city flyover. നമ്മൾ ആ ട്രാഫിക്കിന് ശേഷം ഇപ്പം നമ്മൾ ഈ ഫ്ലൈഓവർ കയറിയിട്ടുണ്ട്. ഏതായാലും വണ്ടി ഇത് റിഫൈൻഡ് ആയിട്ട് കൊടുക്കണം. നല്ല 70 കോൺഷ്യസ് സ്പീഡിങ് ഇങ്ങനെ പറ്റി ഈ സ്റ്റോക്കിംഗ് ടു ദ വിൻഡ്സ് എന്ന് പറഞ്ഞിട്ട് പോയിക്കൊണ്ടിരിക്കുക ഇപ്പം നമ്മൾ. സൂപ്പർ. ഇത് കണ്ടോ, ഇവിടെ നമ്മുടെ മെട്രോയുടെ പണി നടക്കുവാണോ അതോ മെട്രോ സ്റ്റേഷനാണോ ഇത്? ലെറ്റ്സ് സീ. എന്താണ് കന്നഡയിലാണ് എഴുതിയേക്ക്? 60% കന്നഡ എന്നൊക്കെ പറഞ്ഞത്. അറിയട്ടെ. ഹലോ. രാത്രി സമയത്ത് നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ട്. അത് നമുക്ക് ഈ വീഡിയോ ഒക്കെ നമുക്ക് ഇതായാലും പറയാനുള്ളത്. ഭയങ്കര കെയർഫുൾ ആയിരിക്കണം. ഡേ ഡ്രൈവിങ്ങും നൈറ്റ് ഡ്രൈവിങ്ങുമായിട്ട് വളരെ ഡിഫറൻസ് ഇതാണ്. അങ്ങനെ ഏത് വഴി തിരിക്കാനാ?
ഇവിടെ പൈസ കൊടുക്കുന്നു ടൂ വീലറിന്. ഇവിടെ പൈസ കൊടുക്കണം ടൂ വീലറിന്. ക്യാഷ് ആയിട്ടുണ്ടോ കയ്യില്? ഇത് ഇലക്ട്രിസിറ്റിയുടെ ടോളാ ഇത്. ഇവിടെ പൈസ കൊടുക്കണം പോകാൻ വേണ്ടി. ബൈക്കിന് അറിയത് ഇലക്ട്രിസിറ്റിയുടെ എന്താണ് ഇതാണ്. സോ ഇവിടെ നമുക്ക് 25 രൂപയാണ് ഒരു സൈഡ് നമുക്ക് തിരിച്ച് നല്ലോട്ട് പോകാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അതെ 50 രൂപ അടുത്ത് എൻ്റെ ചേഞ്ച് തരുമോ? 25 രൂപ അടിച്ചു. ആ ഇതാണ് ടിക്കറ്റ്. ഒക്കെ ഭയങ്കര ചടങ്ങാണ് ശരിക്കും. 2 വീലർ 25 rupees. നല്ലൊരു തിരക്കുള്ളൊരു ഏറിയായത്. എടാ ഒന്ന് സൈഡിലേക്ക് ഒന്ന് ഒതുക്കി എടാ, നമുക്ക് ഈ പേഴ്സൺ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കായിരുന്നു. അങ്ങനെ 120 കിലോമീറ്റർ കഴിഞ്ഞു കേട്ടോ. അതേണ്ടേ കൃഷ്ണഗിരി കഴിഞ്ഞിട്ട് ക്രോസ് ചെയ്തിട്ട് ധർമ്മപുരിയുടെ വഴിയിലോട്ടാ അതിപ്പം. അങ്ങനെ ഫസ്റ്റ് നമ്മുടെ സ്റ്റെല്ല വണ്ടിയുടെ പേരാണ്. അപ്പം സ്റ്റെല്ലനെ പെട്രോൾ അടിക്കാൻ വേണ്ടി കയറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വലുതായിട്ടൊന്നും ചിലവായിട്ടില്ല. അതേണ്ട നോക്കഴിഞ്ഞാൽ 570 രൂപയ്ക്ക് ഫുൾ ടാങ്കായി. അത്രേ സ്പെൻഡായിട്ടുള്ളൂ പെട്രോൾ. വേണ്ടേ ആശാൻ ഇവിടെ പെട്രോൾ പെട്രോൾ എന്തോ ചെയ്യുന്നത്. വൈസർ ക്ലീനിങ്ങാണ്. അങ്ങനെ ഈച്ചടിച്ച് സീനായിരിക്കും അതുകൊണ്ട്. പിന്നെ ഇതാണ് ഞങ്ങളുടെ വെള്ളക്കുപ്പി ഉണ്ടോ? എങ്ങനെയുണ്ട്? നൈസില്ല. 2.5 ലിറ്റർ എങ്ങാണ്ട് ഉണ്ട് ഇതിൻ്റെ അകത്ത്. നമ്മളെപ്പോഴും ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കുന്നത് കേട്ടോ. ഇവിടുത്തെ 3 എണ്ണമുണ്ട് ആയി അന്തസ്. അങ്ങനെ ഒരു 5 മിനിറ്റ് സ്ട്രെച്ചിങ്ങും കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നീട് നേരെ അടുത്ത ഡെസ്റ്റിനേഷൻ ധർമ്മപുരി. അത് കഴിഞ്ഞിട്ട് പതിയെ സേലം അങ്ങനെ തിരിക്കാൻ വേണ്ടിയുള്ള പ്ലാനിങ്. ഏകദേശം 8 മണിക്കൂർ കഴിഞ്ഞു കേട്ടോ നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ട്. നമ്മൾ ഇപ്പം കുറേ ടോൾ പോസ്റ്റ് കഴിഞ്ഞു. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ആദ്യത്തെ ടോൾ പോസ്റ്റ് നമ്മൾ പൈസ അടച്ചായിരുന്നു. അതായത് ബൈക്കിനും അവളുടെ പൈസ അടയ്ക്കണമായിരുന്നു. ബാക്കിയുള്ള ടോൾ പോസ്റ്റിലും നമ്മൾ പൈസ അടച്ചിട്ടില്ല, ഇതുവരെ അടച്ചിട്ടില്ല. എല്ലാ റൈഡിൻ്റെയും മെയിൻ ഒരു കടങ്ങമാണ് കേട്ടോ നമ്മുടെ സൺറൈസ് ടൈം. അതൊരു പ്രത്യേക ഫീലാണ്. എൻ്റെ ഒരു പേഴ്സണൽ ഇതാണോ എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പെട്ടെന്ന് സ്കൈയിൽ ഇങ്ങനെ ലൈറ്റ് വരുന്നത് കാണാനൊക്കെ.